അപ്പച്ചൻ അമ്മച്ചിയും കൊണ്ട് ഇവിടെ വന്ന് താമസാക്കുമ്പോൾ അമ്മച്ചിക്ക് അറിഞ്ഞുകൂടായിരുന്നു അപ്പച്ചൻ്റെ ജോലി എന്താണെന്ന്. കർത്താവാണ് സത്യം, അറിഞ്ഞുകൂടായിരുന്നു. എൻ്റെ അപ്പച്ചൻ മരിക്കുമ്പോൾ എനിക്ക് വയസ്സ് 27. വാടക പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതിരുന്ന കാലം. അപ്പോഴാ തുമ്മിച്ചൻ്റെ വരവ്. ഉണ്ടായിരുന്ന തന്ത ചത്തുപോയിട്ട് മാസം 6-7 ആയില്ലേ? ഇപ്പൊ എത്ര മാസത്തെ വാടക കുടിശ്ശിക തരാനുള്ളേ? പോട്ടെ, അത് വേണം ഞാൻ വേണ്ടെന്ന് നോക്കാം. പക്ഷേ ഒരു പെണ്ണിനെ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിപ്പിക്കാൻ പറ്റത്തില്ല. ഇതാ കൊച്ചേ, കണ്ണിച്ചോരയില്ലാതെ ഇറക്കി വിട്ടു എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കാതിരിക്കാനാ ഞാൻ ആണൊരുത്തിനെ കൂട്ടിക്കൊണ്ടുവന്നേ. ദൂരെ എവിടെയോ പള്ളിയിൽ അവനൊരു പണിയുണ്ട്. നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം. എടാ ഉവേ, എന്താടാ നിന്റെ പേര്? ഓ, വേണമെങ്കിൽ സേവി എന്ന് വിളിച്ചോ. ആ കേട്ടല്ലോ, സേവി. നിന്റെ പണി എന്തുവാടാ? മരണങ്ങളുള്ള കാലത്തോളം പിന്നെ ഞാൻ മരിക്കോളം ഒക്കെ പട്ടിണി ഇല്ലാണ്ട് കിടക്കാം. സൗകര്യം ഉണ്ടെങ്കിൽ വരാൻ പറയാ. വെച്ചോ, ഞാൻ പോവാ. മോളെ, വേറെ ഗതിയില്ലാത്തത് കൊണ്ടാ നീ ആ കെട്ടുമെടുത്ത് അവന്റെ കൂടെ ചെല്ല്. ബസിലും ജീപ്പിലും നടന്നു ഒക്കെ ഞങ്ങള് ഒടുവിൽ ഇവിടെ എത്തി. ഈ സെമിത്തേരിയും തെമ്മാടിക്കുഴിയും ഇവിടത്തെ ഈ വീടും ഒക്കെ എനിക്കൊരു പുതിയ ലോകമായിരുന്നു. ഈ വീട്ടിൽ വന്നതിന് ശേഷം മാത്രമാണ് സേവിച്ചൻ അത്ര പ്രധാനമായ ഒരു കാര്യം പോലും എന്നോട് ചോദിക്കുന്നത്. അതും മറപ്പുരയിൽ നിന്നോട്ട്. നീ അവിടെ ഇല്ലേ? എന്തുവാടി നിന്റെ പേര്? ആഗ്നസ്. എന്തോന്ന്? ആഗ്നസ്. ഓ, അതൊന്നും എന്റെ വായി കൊള്ളുകയല്ല. എനിക്ക് തോന്നി ഞാൻ വിളിക്കും. നീ ആ ആണി തൂക്കിയിരിക്കുന്ന ഉടുപ്പ് കെടുത്ത്. ഞാൻ ജോസഫ് പെങ്കപ്പിയാര്, ഒന്ന് കാണാൻ വന്നതാ. കുളിക്കുക. സേവിയല്ല, കൊച്ചിനെ. അവന് പെണ്ണ് കിട്ടിയെന്ന് കേട്ടു. ആള് കൊള്ളാന്ന് വർത്താനം ഉണ്ട്. ഒന്ന് കണ്ടിരിക്കണമല്ലോ. പ്രത്യേകിച്ചും സേവിയുടെ കൂടെ പൊറുക്കാൻ തൻ്റെ ഇടം കാണിച്ച ഈ പെണ്ണിനെ. കേട്ടത് തെറ്റല്ല, കൊള്ളാം. ഞാനടാ ജോസഫ് അങ്കപ്പേരാ. മടി കേട്ടു, ഞാനങ്ങടെ എത്തിയേക്കാം. എന്താടി കൊച്ചേത്, ആ തുണിയും കെട്ടിപ്പിടിച്ച് നിക്ക. ശവക്കുഴി തോണ്ടുമ്പോ സേവിയിടുന്ന തുണിയായത്. വെറും കുഴി തോണ്ടലല്ല, പഴയ കല്ലറ പൊളിച്ച് അതിലെ എല്ലും തലയൊട്ടിയൊക്കെ വാരിക്കളഞ്ഞ് വൃത്തിയാക്കി അതിലടുത്തവനെ കുഴിച്ചിടുന്ന പണിയാ അവൻ്റെത്. വല്ല കാര്യമുണ്ടോ കൊച്ചെ അവൻ്റെ കൂടെ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ?
ചാച്ചി. അതൊന്നും സാരമില്ല. ഞാൻ പോയി കുറച്ച് ചകിരി എടുത്തിട്ട് വരാം. ചകിരിയൊന്നും വേണ്ട, പൊടി എടുത്ത്. എന്താടാ സാത്ത? മറിയക്കുട്ടി ഒന്നും ഇല്ല ഇവിടെ. പൊയ്ക്കോ വേഗം. എല്ലാവർക്കും ഭ്രാന്ത, ഇവന് മാത്രമൊന്നുമല്ല. കൈ ഇങ്ങോട്ട് താ. എന്നൊന്ന് കണ്ടു എന്ന് വെച്ച് എന്താ അമ്മച്ചി കുഴപ്പം? അങ്ങനെ ഇപ്പൊ ആരും കാണണ്ട. പെണങ്ങല്ല അമ്മച്ചി. അമ്മച്ചി പറ, അപ്പച്ചൻ എപ്പോഴാ പേര് വിളിച്ചത്? അങ്ങനെയല്ല വിളിച്ചത്. ഈ മൺവെട്ടി എടുത്ത് അങ്ങോട്ട് വെക്ക്, വിളിക്കാതെ അത് കയറുന്നില്ല. അവൻ എന്നെ പുച്ഛമായിരുന്നു ആ ജോൺ വർഗീസ്. ഓരോ വെട്ടും അവന്റെ നെഞ്ചത്താണ് ഞാൻ വെട്ടിയത്. എല്ലാം കൂടി വാരി കൂട്ടിയപ്പോ ഒരുപിടി എല്ല് കൊണ്ടുപോയി കളഞ്ഞ് ഞാൻ തെമ്മാടിക്കുഴിയില്. എന്നിട്ട് ഞാൻ അവിടെ എന്റെ ചങ്ങാതിയെ കടത്തി. ദാ ഇതങ്ങോട്ട് പിടിച്ചോ, അതെടുത്ത ആണിയിൽ തൂക്ക്. ശവം തോണ്ടുന്നവൻ, ശവം കുഴിച്ചിടുന്നവൻ, അങ്ങനെയൊന്നും കരുതിയില്ല അല്ലേ? പട്ടിണിക്കൊന്നും ഇടില്ല ഞാൻ, പറ്റുമെങ്കിൽ സ്നേഹിക്ക്. എന്നിട്ടൊന്നുമില്ല, നീ ഈ പരുവായി. അപ്പച്ചൻ കാണാൻ എങ്ങനെ? സുന്ദരനായിരുന്നു. സുന്ദരൻ എന്ന് പറയാൻ നീ ആരെ കണ്ടിട്ടുണ്ട്? ഓരോരോ ചോദ്യങ്ങള്. എനിക്ക് പേടിയാ നിന്റെ അപ്പച്ചൻ പോയ പിന്നെ. വെറുക്കപ്പെട്ടവരാ നമ്മൾ. ആ വെറുപ്പ് എല്ലാവർക്കും ഇഷ്ട. എന്റെ അപ്പച്ചൻ വരും അമ്മച്ചി? വരുമെന്ന് മാത്രേ പറഞ്ഞുള്ളൂ പോവാൻ നേരം. സേവിച്ചാ, കേട്ടില്ലേ? ആരോ വിഷം കഴിച്ചു എന്ന് കേട്ടായിരുന്നു. ചത്രണ്ടാവും. മാറുപൂച്ച
കഷ്ടം തന്നെ നിന്റെ കാര്യം. നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാൻ വിട്ടുമ്മളെടുത്ത് പറഞ്ഞ് സമ്മതിപ്പിച്ചത്. മുതലാളിയുടെ ഗസ്റ്റ് ഹൗസിൽ അത്യാവശ്യം തൂപ്പ് തുറപ്പായിട്ട് നീ കുടിക്കോ? അതെ, വാറ്റിലായിട്ട് ഞാൻ ഗസ്റ്റ് ഹൗസിൽ തന്നെ കാണും. അപ്പൊ കൊച്ചു പേടിക്കുകയും വേണ്ട, സേവിയും നിനക്ക് ഒരു രക്ഷയാവും. വാച്ചർക്കറിയ ഗസ്റ്റ് ഹൗസിൽ മാത്രം കാവലിരുന്നാ മതി, തെമ്മാടിക്കുഴിയിൽ വന്നിട്ട് കെട്ടിയോക്ക് കാവലും കണ്ട. ശവന്തീനി പോയോ? നീ എന്തു പറയുന്നു? പണിയാ